ഓപ്പണ്യൂസിന്റെ 66-ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്മാർട്ട്ഫോണുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വാർത്തകൾ ഫീച്ചർ ചെയ്യുന്ന ചെറിയൊരു സീരീസ് ആണ് ഓപ്പണ്യൂസ്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ഹെഡ്ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പബ്ജി മൊബൈൽ ഇന്ത്യയിലോട്ട് ഒരു തിരിച്ചു വരുന്നതാണ് ഒഫീഷ്യലായിട്ട് അത് പറഞ്ഞിരിക്കുകയാണ്. ഗൂഗിൾ ഫോട്ടോസ് അതിലെ അൺലിമിറ്റഡ് ഫ്രീ ബാക്കപ്സ് നിർത്താൻ പോവുകയാണ്. റെഡ്മി നോട്ട് 4G സ്പെക്സും ഫീച്ചേഴ്സും ലീക്ക് ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ആദ്യത്തെ ന്യൂസ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ന്യൂസ്, പബ്ജി മൊബൈൽ ഇന്ത്യയിലോട്ട് ഒരു തിരിച്ചുവരവ് നടത്തുന്നു എന്നാണ്. ഇത് ഒഫീഷ്യലായിട്ട് പബ്ജി കോർപ്പറേഷൻ തന്നെ പറഞ്ഞാണ് ഇന്ത്യയിലോട്ട് വരുന്നത്. പുതിയൊരു ഗെയിമുമായിട്ടാണ്, ഗെയിം എന്ന് പറഞ്ഞ പബ്ജി മൊബൈൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യ സ്പെസിഫിക് വേർഷനുമായിട്ടാണ് ഇന്ത്യയിലോട്ട് തിരിച്ചുവരവ് നടത്തുന്നത്. ഇത് കൊണ്ടുവരുന്നത് ഇതിനു മുമ്പുണ്ടായിരുന്ന ടെൻസെന്റിന്റെ പബ്ജി മൊബൈൽ ബാൻ ചെയ്തതിന് ശേഷമാണ്. ടെൻസെന്റുമായിട്ടുള്ള ഇന്ത്യയിലെ എല്ലാ പബ്ലിഷിംഗ് അഗ്രിമെന്റ്സും എല്ലാം അവരെ വിച്ഛേദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പബ്ജി കോർപ്പറേഷൻ തന്നെ സ്വന്തമായിട്ട് പബ്ജി മൊബൈൽ ഇന്ത്യയിലോട്ട് കൊണ്ടുവരികയാണ്. അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഒഫീഷ്യൽ അനൗൺസ്മെന്റിൽ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് നോക്കാം. പബ്ജി മൊബൈലിന്റെ പുതിയ വേർഷന്റെ പേര് പബ്ജി മൊബൈൽ ഇന്ത്യ എന്നായിരിക്കും. ഇത് ഇന്ത്യൻ സ്പെസിഫിക്കേഷൻ തന്നെയാണ്. നമ്മുടെ പബ്ജി മൊബൈൽ കൊറിയ എന്നൊക്കെ ഉള്ള പോലെ തന്നെ പബ്ജി മൊബൈൽ ഇന്ത്യ വേർഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇത് മാത്രമല്ല, കുറച്ച് കാര്യങ്ങൾ കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് $100 million ഇൻവെസ്റ്റ്മെന്റ് പബ്ജി മൊബൈൽ ഇന്ത്യയിൽ നടത്താൻ പോവുകയാണ് എന്നാണ്. ഇ സ്പോർട്സ് ടൂർണമെന്റ്സും ഇ സ്പോർട്സ് കപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ഇത്. അത് മാത്രമല്ല, ഇന്ത്യൻ വേർഷൻ വരുമ്പോൾ അതിൽ നമുക്ക് ഡിജിറ്റൽ വെൽബീയിങ്ങിന്റെ പോലത്തെ ഒരു ഫീച്ചർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഗെയിം ടൈം ലിമിറ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10-12 മണിക്കൂർ കളിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ 10-12 മണിക്കൂറൊക്കെ കളിക്കുന്നവർക്ക് അത് നല്ല രീതിയിൽ മെന്റലി എഫക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനൊരു നല്ലൊരു തീരുമാനത്തിലാണ് പബ്ജി മൊബൈൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ചൈനയിൽ ആദ്യം പബ്ജി ഇറക്കിയപ്പോൾ ചൈനീസ് ഗവൺമെന്റ് ഇതേപോലെ ഓരോ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഇതേപോലെ ഡിജിറ്റൽ വെൽബീയിങ്ങിന്റെ പോലത്തെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഗെയിം പ്ലേ ലിമിറ്റിംഗ് അതേ സാധനം തന്നെയായിരിക്കും ഇന്ത്യയിലോട്ടും വരാൻ പോകുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ പബ്ജി മൊബൈൽ ഇന്ത്യയുടെ അനൗൺസ്മെന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. എപ്പോഴാണ് ഗെയിം പ്ലേ സ്റ്റോറിൽ വരിക, അല്ലെങ്കിൽ എപ്പോഴാണ് ഗെയിം ഒഫീഷ്യലായിട്ട് വരിക എന്ന കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. 1-2 മാസം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്വിസിൻ്റെ ടൈമും ആയിരിക്കുകയാണ്. എന്തായാലും പബ്ജിയുടെ കാര്യം തന്നെ, നമുക്കൊരു പബ്ജിയുടെ തന്നെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. പബ്ജിയുടെ ഫുൾ ഫോം എന്താണ്, എത്ര പേർക്ക് അറിയും എന്ന് നോക്കാലോ. കുറേ പേര് പബ്ജി കളിക്കുന്നുണ്ടെങ്കിലും ചിലർക്കൊന്നും അറിയില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ള കാര്യം താഴെ ഇപ്പോൾ കമൻറ്റിൽ അറിയിക്കുക. ഗൂഗിളിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ ഒന്ന് തന്നെയാണ് ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. അതിൻ്റെ മെയിൻ ഫീച്ചർ ആയിരുന്നു അൺലിമിറ്റഡ് ഹൈ ക്വാളിറ്റി ഇമേജ് അപ്ലോഡ്സ്. അതായത് നമുക്ക് എത്ര വേണമെങ്കിലും ഗൂഗിൾ ഫോട്ടോസിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്ലോഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും. അത് ഹൈ ക്വാളിറ്റി മാത്രമാണ് നമുക്ക് ഇത്രയും ഫ്രീ ആയിട്ടുള്ളത്. ഫുൾ ഒറിജിനൽ ക്വാളിറ്റിയിലല്ലായിരുന്നു ഇത്രയും കാലം ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് എത്ര വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ അതിനൊരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ അവരുടെ ഗൂഗിൾ ഫോട്ടോസിൻ്റെ ഈ പറഞ്ഞ ലിമിറ്റ് എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇത്രയും കാലം നമുക്ക് എത്ര ഫോട്ടോസ് അപ്ലോഡ് ചെയ്താലും ഗൂഗിൾ ഡ്രൈവിൽ നമ്മുടെ ഒരു സ്റ്റോറേജിൻ്റെ ആ ഒരു ലിമിറ്റിൽ ഇത് കൂട്ടില്ലായിരുന്നു. ഇനി മുതൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഗൂഗിൾ ഫോട്ടോസിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോകൾ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിമിറ്റിലോട്ട് കൗണ്ട് ചെയ്യപ്പെടും. ഇത് എഫക്റ്റിൽ വരാൻ പോകുന്നത് June 1, 2021 മുതലാണ്. അപ്പോൾ June 1 2021 വരെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസൊക്കെ അവിടെ തന്നെ കിടക്കും. അതിനൊന്നും ഒരു കുഴപ്പം പറ്റില്ല. അതിൻ്റെ ഒന്നും സ്റ്റോറേജ് ലിമിറ്റൊന്നും നമുക്ക് ഗൂഗിൾ ഡ്രൈവിലോട്ട് എന്താ പറയുക കണക്കാക്കുകയും ഇല്ല. അപ്പോൾ June 1, 2021 കഴിഞ്ഞിട്ടുള്ള ഫോട്ടോകളൊക്കെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ എത്രയാണോ സ്റ്റോറേജ്, നമുക്ക് സാധാരണ എല്ലാവർക്കും 15 GB ആണ് ഉണ്ടാവുക, അതിലോട്ട് കൗണ്ട് ചെയ്യാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് June 1, 2021 വരെ വെയിറ്റ് ചെയ്യാം. അത്രയും കാലം നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. വേറെ അത്രയും നല്ല ഓൾട്ടർനേറ്റീവ്സ് ഇല്ല. ഇങ്ങനെ ഒരു ഫ്രീ അൺലിമിറ്റഡ് ഹൈ ക്വാളിറ്റി ഇമേജസ് ഒരു ഗൂഗിൾ ഫോട്ടോസ് പോലെ നല്ലൊരു കിടിലം ആപ്പായിട്ടൊന്നും ഇല്ല. വേറെയുള്ളത് ആമസോൺ ഫോട്ടോസ് ആണ്. അതിൻ്റെ ഒന്നും ആപ്പൊന്നും അത്ര പോരാ എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിന് വേറൊരു ഓൾട്ടർനേറ്റീവ് ഉള്ളത് മെഗ ആയിരിക്കും. മെഗയിൽ നമുക്ക് 50 GB ആണ് ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് വരുന്നത്. ഇതേപോലെ തന്നെ ഫോണിൽ നിന്നും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അപ്ലോഡും അതിൻ്റെ ആപ്പിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഈ ഗൂഗിൾ ഡ്രൈവിലെ 15 GB കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് ഗൂഗിൾ 1 സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരും. 130 രൂപ തൊട്ടാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. ആദ്യത്തെ 130 രൂപ കൊടുത്താൽ 100 GB സ്റ്റോറേജ് നമുക്ക് ഗൂഗിൾ തരും ഗൂഗിൾ ഡ്രൈവിൽ. അപ്പോൾ നമ്മുടെ ഫോട്ടോസ് 5 GB മുകളിലാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിൾ 1 സബ്സ്ക്രിപ്ഷൻ എടുക്കണം. ഈ ഗൂഗിൾ 1 സബ്സ്ക്രിപ്ഷൻ്റെ ആ ഒരു റേറ്റ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആൾക്കാരുടെ കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഗൂഗിൾ ഇത് ചെയ്തത് എന്ന് തന്നെയാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടെക്നോസിൻ്റെ കവറേജ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഒപ്പിനോസിൻ്റെ എപ്പിസോഡുകൾ എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും വരുന്നതാണ്. അപ്പോൾ ഈ അപ്ഡേറ്റ്സ് ഒക്കെ കറക്റ്റ് ടൈമിൽ കിട്ടാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. റെഡ്മി നോട്ട് സീരീസിലെ അടുത്ത സീരീസായ റെഡ്മി നോട്ട് 10 സീരീസിലെ ഫോണുകളുടെ
ഒരു സ്പെക്ക് നമുക്കറിയാൻ സാധിച്ചിരിക്കുകയാണ്. റെഡ്മി നോട്ട് ആൻഡ് 5G ഒക്കെ നമ്മൾ കഴിഞ്ഞ ഒപ്പീനിയൻസിൻ്റെ എപ്പിസോഡ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് റെഡ്മി നോട്ട് ആൻഡ് 4G കാര്യമാണ്. റെഡ്മി നോട്ട് എന്നതാണ് ഏറ്റവും വില കുറഞ്ഞ റെഡ്മി നോട്ട്. അതായത് നമുക്കിപ്പോൾ റെഡ്മി നോട്ട് 8 ഉണ്ടായിരുന്നു, റെഡ്മി നോട്ട് 9 ഉണ്ടായിരുന്നു, ഇപ്പോൾ അതിൻ്റെ ഒരു സക്സസറാണ് റെഡ്മി നോട്ട് 10 എന്ന് പറഞ്ഞ ഫോൺ. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഫോൺ യൂസ് ചെയ്യുന്ന ഒരു 6.53 ഫുൾ HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും. ഇതൊരു പഞ്ച് ഹോളുള്ള LCD ഡിസ്പ്ലേ ആയിരിക്കും. ഈ ഫോണിൽ യൂസ് ചെയ്യുന്നത് ഒരു 48 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും. പിന്നെ ഉള്ളത് ഒരു 6000 mAh ബാറ്ററി ആയിരിക്കും നമുക്ക് ഈ ഫോണിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. 22.5 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ മിക്കവാറും സ്നാപ് ഡ്രാഗൺ 662 എന്ന് പറഞ്ഞ പ്രോസസ്സർ ആയിരിക്കും. ഇതറിയാൻ സാധിച്ചിരിക്കുന്നത് ഒരു ഗീക്ക് ബെഞ്ച് ലിസ്റ്റിംഗിൽ നിന്നാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. ഇത് വൈകാതെ ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ നിൽക്കുകയാണ്. റെഡ്മി നോട്ട് 9 എന്ന പേരിലാണ് ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ നമുക്ക് റെഡ്മി നോട്ട് 9 അല്ലെങ്കിൽ റെഡ്മി നോട്ട് 9 പ്രോ, റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് ഇതൊന്നും ചൈനയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ അതിന് വരെ നമ്മുടെ ഇന്ത്യയുടെ റെഡ്മി നോട്ട് 9 റെഡ്മി 10X 4G എന്ന പേരിലാണ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയിലത് റെഡ്മി നോട്ട് 9 ആണ്, ഇന്ത്യയിലത് റെഡ്മി നോട്ട് 10 ആണ്. ഫുൾ കോമഡിയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. സാംസങ് അവരുടെ ഏറ്റവും പുതിയ ചിപ്സെറ്റായ എക്സിനോസ് 1080 എന്ന ചിപ്സെറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാംസങ് ഒരു ഹൈ പെർഫോമൻസ് മോഡലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ സാംസങ്ങിൻ്റെ സാധാരണ ഫ്ലാഗ്ഷിപ്പുകളുണ്ടല്ലോ എക്സിനോസ് 990, നമ്മുടെ S20 നോട്ട് 20 ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും നമ്മുടെ സ്നാപ് ഡ്രാഗണുമായിട്ടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു ചിപ്സെറ്റ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ അതിന് വിപരീതമായിട്ട് സാംസങ് ഇപ്പോൾ എക്സിനോസ് 1080 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ ആദ്യത്തെ 5 nm ചിപ്സെറ്റ് ആയിരിക്കും എക്സിനോസ് 1080 എന്ന് പറഞ്ഞ ചിപ്സെറ്റ്. ഇത് സ്നാപ് ഡ്രാഗൺ 865+നെക്കാട്ടിലും പവർഫുൾ ആണ് എന്ന് നമ്മൾ ബെഞ്ച് മാർക്കിലൊക്കെ കണ്ടതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ ഒരു ഫോൺ വരാൻ വേണ്ടിയിട്ട്. എക്സിനോസ് 1080 വെച്ച് ആദ്യ ഫോൺ ഇറക്കുന്നത് സാംസങ് ആയിരിക്കില്ല, അവിടെയാണ് കോമഡി. ഇത് വിവോ ആയിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ന്യൂസ് ആ ഫോണിനെ കുറ്റിയാണ്. വിവോയുടെ X60 എന്ന് പറഞ്ഞ ഫോൺ ലീക്ക് ആയിരിക്കാം. ഈ പറഞ്ഞാണ് നമ്മുടെ എക്സിനോസ് 1080 വെച്ച് ഇറക്കുന്ന ആദ്യത്തെ ഫോൺ. നല്ല രീതിയിൽ പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് എക്സിനോസ് 1080 എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ തന്നെയായിരിക്കും നമ്മുടെ വിവോ X60 എന്ന് പറഞ്ഞ ഫോൺ. അപ്പോൾ ഈ ലീക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവോ X60 യൂസ് ചെയ്യുന്നത് ഒരു പഞ്ച് ഹോളുള്ള ഡിസ്പ്ലേ ആണ്, കർവ്ഡ് എഡ്ജസ് ഉള്ള ഡിസ്പ്ലേ ആണ്, ഹൈ റിഫ്രഷ് റേറ്റ് ഉണ്ടാവും മിക്കവാറും. പിന്നെ എടുത്ത് പറയാനുള്ളത് ഈ ഫോണിലാണ് നമ്മൾ വിവോയുടെ പുതിയ OS ആയ ഒറിജിൻ OS യൂസ് ചെയ്യാൻ പോകുന്നത് എന്നാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ടും നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഫോൺ അടുത്ത ആഴ്ച തന്നെ ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ നിൽക്കുകയാണ്. നമുക്ക് ഈ ഫോണിൻ്റെ ലോഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. X50 Pro ഒക്കെ ഇന്ത്യയിൽ വന്നായിരുന്നു, അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ഇന്ത്യൻ ലോഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒപ്പോ അവരുടെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആയ 125 W സൂപ്പർ ഹൂക്ക് ചാർജിങ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എപ്പോഴാണ് ഒഫീഷ്യൽ ആകുക എന്ന കാര്യം ഇപ്പോൾ ഒന്ന് ചെറിയൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. Q1 2021 ഓപ്പോയുടെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് വരാൻ പോകുന്നത്, ഒരു ഒഫീഷ്യലായിട്ട് ഒരു ഫോണിൽ വരാൻ പോകുന്നതെന്ന്. 125 W ചാർജിങ് വെച്ചിട്ടുള്ള ഫോൺ ലോഞ്ച് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. Q1 2021 എന്ന് പറഞ്ഞാൽ January, February, March, അതായത് Q1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 months. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ എക്സിനോസ് 1080 കാര്യം പറഞ്ഞു. സാംസങ് മാത്രമല്ല, മീഡിയടെക്കും ഒരു പ്രീമിയം സെഗ്മെൻറ്റ് ചിപ്സെറ്റുമായിട്ട് വരികയാണ്, ഒരു ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റുമായിട്ട്. അതിൻ്റെ സ്പെക്സ് കേട്ടാൽ നമ്മൾ ചിലപ്പോൾ ഞെട്ടിപ്പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചിപ്സെറ്റിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു 6 nm പ്രോസസ്സായിരിക്കും. 5 അല്ല 6, കുഴപ്പമില്ല, 5-6 തമ്മിൽ അത്ര വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. വ്യത്യാസമുണ്ട്, എന്നിരുന്നാലും ഇപ്പോൾ ഉള്ള 7 nm ചിപ്സെറ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ തന്നെയായിരിക്കും 6 nm. അതുമാത്രമല്ല ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് A78 Core ആയിരിക്കും. A78 നമ്മൾ എക്സിനോസ് 1080 കണ്ടാണ്, സ്നാപ് ഡ്രാഗൺ 875 അത് തന്നെയായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. അതുമല്ല ഇതിൻ്റെ ഹൈലൈറ്റ്, 3 GHz ക്ലോക്ക് സ്പീഡായിരിക്കും ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് അധികം ഫോണുകളൊന്നും കണ്ടിട്ടില്ല 3 GHz, മാക്സിമം 2.95 ഒക്കെയാണ്. അതും സ്നാപ് ഡ്രാഗൺ 855+ ഓവർ ക്ലോക്കിലും ROG Phone 3 സ്നാപ് ഡ്രാഗൺ 865+ ഒക്കെയാണ് അത്രയാണ് മാക്സിമം കണ്ടിരിക്കുന്നത്. അപ്പോഴാണ് മീഡിയടെക് 3 GHz പ്രോസർ കൊണ്ടുവരുന്നു എന്ന് ടീസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡയമൺസിറ്റി സീരീസിലെ അടുത്ത ചിപ്സെറ്റ് തന്നെയായിരിക്കും ഇത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നോക്കിയ ഒരു 2 ബേസിക് ഫോണുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 4G ഫോണുകളാണ്, നോക്കിയ 6300 4G, നോക്കിയ 8000 4G. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. രണ്ട് ഫോണിന് നമുക്ക് ലഭിക്കുന്ന ഒരു 2.4 inch ഡിസ്പ്ലേ ആണ്, QVGA ഡിസ്പ്ലേ ആണ്. ബേസിക് ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും വലിയ HD+ Full HD+ എന്നൊന്നും പറയാൻ ഇല്ല. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ഫോണിലും സ്നാപ് ഡ്രാഗൺ 210 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 512 GB റാം ലഭിക്കുന്നുണ്ട്, 4 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ലഭിക്കുന്നുണ്ട്. രണ്ട് ഫോണിലും നമുക്ക് 1500 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. പിന്നെ രണ്ടെണ്ണത്തിന് VGA ക്യാമറയും ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില ഇപ്പോൾ കാണുന്നത്.
ഇൻഫൈനിക്സിന്റെ ഫ്ലാഗ്ഷിപ്പ് സീരീസ് എന്ന് പറയുന്ന ഫോണുകളാണ് ഇൻഫൈനിക്സ് സീറോ സീരീസ്. അതിലെ ഏറ്റവും പുതിയ ഫോണുകളായ ഇൻഫൈനിക്സ് സീറോ 8 ലോഞ്ച് ഇന്ത്യയിൽ ടീസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്നതാണ് ഇൻഫൈനിക്സ് പോസ്റ്റ് ചെയ്ത ടീസറുകൾ. അപ്പോൾ വൈകാതെ ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ നിൽക്കുകയാണ്. ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആയ തന്നെ ആയിരിക്കും ഇതിൻ്റെ ലോഞ്ച് നടക്കാൻ പോകുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. സാംസങ്ങിൻ്റെ ഗാലക്സി S21 Ultra നമുക്ക് എസ് പെന്നിൻ്റെ സപ്പോർട്ട് ലഭിക്കാൻ പോകുന്നു. ഇത് എസ് പെന്നിൻ്റെ സപ്പോർട്ട് മാത്രമേ ലഭിക്കുന്നുള്ളൂ, അതിനർത്ഥം എസ് പെൻ നമുക്ക് ഫോണിൻ്റെ ഉള്ളിൽ ലഭിക്കുന്നുണ്ട് എന്നല്ല. ഇതൊരു പുതിയ റിപ്പോർട്ടാണ്, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് നമ്മുടെ ഒരു നോട്ട് സീരീസിലെ ഫോണുകളുണ്ടെങ്കിൽ അതിലെ എസ് പെൻ എടുത്തിട്ട് നമുക്ക് S21 യൂസ് ചെയ്യാം എന്ന് മാത്രമായിരിക്കും ഇതിൻ്റെ ഒരു അർത്ഥം. അല്ലാതെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എസ് പെൻ നമ്മുടെ S21 Ultra തന്നെ ഇൻക്ലൂഡഡ് ആയിട്ട് വരും എന്നല്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്ര ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒപ്പിനിയൻസിൻ്റെ എപ്പിസോഡ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.